ഹലോ എല്ലാവർക്കും സുഖാണല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവർഷ ആശംസകൾ നല്ലൊരു വർഷം ആവട്ടെ ഇനി വരാൻ പോകുന്നത് അല്ലേ അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റോറിയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ അപ്പോൾ നേരത്തെത്തെ ഭാഗങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി കേട്ടോളൂ സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിച്ചതോടെ ഉറക്കത്തിന്റെ മടിത്തട്ടിൽ നിന്നും പ്രിയ മെല്ലെ മിഴികൾ തുറന്നുണർന്നു തല തലയുയർത്തിയ പ്രിയ ആദ്യം കണ്ടത് തന്നെ തൻ്റെ നല്ല പാതിയുടെ മുഖമാണ് നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവന്റെ മുഖഭാവം കണ്ടതോടെ അവളുടെ അധരങ്ങളിൽ ചെറിയൊരു ചിരി വിരിഞ്ഞു അവൾ വിജയുടെ നെറ്റിത്തടത്തിൽ ഒരു സ്നേഹസമ്മാനം അർപ്പിച്ചു കൊണ്ട് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴും വിജയ് അഗാധമായ നിദ്രയിൽ തന്നെയായിരുന്നു പ്രിയ കുളി കഴിഞ്ഞ് വെള്ള സാരിയിൽ കറുത്ത ചിത്രപ്പണികളുള്ള ഒരു സാരിയും കറുത്ത ബ്ലൗസും അണിഞ്ഞു മുടിയിൽ തോർത്തും ചുറ്റി മെല്ലെ വിജയുടെ അരികിലേക്കെത്തി അവൾ അവൻ അവനരികിലേക്കിരുന്ന ശേഷം അവളുടെ കരങ്ങളാൽ അവൻ്റെ മൂർത്താവിൽ മെല്ലെ തലോടി അച്ചുവേട്ട പ്രണയാദ്രമായി പ്രിയ വിജയെ വിളിച്ചു ദയ അച്ചോട്ടായി എണീറ്റ് പ്രിയ വിജയിയെ കൊലുക്കി വിളിച്ചു ശ്രീകുട്ടി ഒരു പത്ത് മിനിറ്റ് കൂടി ഉറക്കച്ചടവോടെ വിജയ് പറഞ്ഞു ഇല്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വേഗം എഴുന്നേറ്റ് പ്രിയ വിജയിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കുളിക്കാൻ കയറി അവൾ നേരെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് ഒരു നുള്ളു സിന്ദൂരമെടുത്ത് ചാർത്തിയ ശേഷം താലിമാലയും നേരെയിട്ട് താഴേക്ക് ഇറങ്ങി അച്ഛൻ എഴുന്നേറ്റ മോളെ അടുക്കളയിലേക്ക് വന്ന പ്രിയയോട് ഉർമ്മിള ചോദിച്ചു എഴുന്നേറ്റമ്മ ഉന്തി തള്ളി കുളിക്കാൻ വിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തലേന്ന് രാത്രി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവല്ലേ എന്ന് പ്രാർത്ഥനയുമായി ഇന്ദു അടുക്കളയിലേക്ക് വന്നു ചെറിയമ്മ ഇന്ന് വൈകിയല്ലോ അടുക്കളയിലേക്ക് കയറി വന്ന ഇന്ദുവിനോട് പ്രിയയാണ് ചോദിച്ചത് എന്തു പറ്റി ഇന്ദു പ്രിയ ചോദിച്ചതിന് ഇന്ദുവിൽ നിന്നും ഒരു മറുപടിയും കിട്ടാത്തത് കൊണ്ട് ഊർമിള ചോദ്യം ആവർത്തിച്ചു ഒന്നുമില്ല ഏട്ടത്തി ഇന്നലെ ഉറക്കം ശരിയായില്ല അതാണ് എഴുന്നേൽക്കാൻ താമസിച്ചത് ഇന്ദു മറുപടി പറഞ്ഞ് വേഗത്തിൽ തന്നെ ഓരോ പണികൾ എടുക്കാൻ തുടങ്ങി പ്രിയ വേഗം ചായയിട്ട് അതിൽ രണ്ട് കപ്പ് ചായയുമായി അവൾ മുകളിലേക്ക് പോകാനൊരുങ്ങി അമ്മ ഞാൻ അച്ചോട്ടനെ വർഷയ്ക്കും ചായ കൊടുത്തേച്ചും വരാം പ്രിയ ചായയുമായി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ശരി മോളെ പലഹാരമുണ്ടാക്കുന്നതിനിടയിൽ ഒരുമിള മറുപടി പറഞ്ഞു പ്രിയ പടികൾ കയറി ആദ്യം ചെന്നത് വർഷയുടെ മുറിയിലേക്കായിരുന്നു പ്രിയ വാതിൽ തള്ളിത്തെറന്ന് അകത്ത് കയറി അവൾ അപ്പോഴും നിദ്രയ പുണർന്ന് കിടക്കുകയാണ് വർഷമോളെ പ്രിയ പുതപ്പ് മാറ്റി അവളെ വിളിച്ചു പക്ഷേ അവളൊന്നു തിരിഞ്ഞുകിടന്നു വർഷേ പ്രിയ ഉച്ചത്തിൽ വിളിച്ചു പെട്ടെന്ന് വർഷ ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കി അപ്പോഴാണ് തൻ്റെ അരികിൽ നിൽക്കുന്ന പ്രിയയെ അവൾ കണ്ടത് എന്തായിട്ട് അവൾ അമ്പരപ്പോടെ പ്രിയയോട് ചോദിച്ചു ഉണ്ട എഴ്റ്റ് പോടി പെണ്ണെ നട്ടുച്ചയായിട്ടും അവളുടെ ഒരു ഉറക്കം പ്രിയ ചായക്കപ്പ് ടേബിളിൽ പുറത്തേക്ക് വെച്ച് നടന്നുകൊണ്ടും പറഞ്ഞു അവൾ പോവുകയാണെന്ന് മനസ്സിലായി വർഷ വീണ്ടും ഉറങ്ങാൻ ഒരുങ്ങവേ പ്രിയ വാതിൽക്കൽ നിന്ന് വിളിച്ചു പറഞ്ഞു ദേ പെണ്ണേ ഇനിയും ഉറങ്ങാനാണ് പരിപാടിയെങ്കിൽ തലയിൽ കൂടി ഞാൻ വെള്ളമൊഴിക്കുകയെ അതും പറഞ്ഞ് പ്രിയ അവളുടെ റൂമിലേക്ക് പോയി വർഷ വേഗം എഴുന്നേറ്റ് ബാത്റൂമിലേക്കും തൻ്റെ റൂമിൻ്റെ ഡോർ തള്ളി തുറന്ന് അവൾ അകത്ത് കയറി കുളി കഴിഞ്ഞ് വിജയ് കണ്ണാടിയുടെ മുന്നിൽ നിന്നും മുടി ചീകുകയായിരുന്നു ഒരു കാവ്യമുണ്ടായിരുന്നു അവൻ്റെ വേഷം അവൾ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ അവൻ്റെ അരികിലേക്ക് നടന്നു ടോ അവൻ്റെ പിന്നിലെത്തിയ പ്രിയ അവനെ പേടിപ്പിക്കാൻ എന്നോണം ഒച്ച വെച്ചു പക്ഷെ പേടിക്കൊക്കെ പോയിട്ട് ഒന്നന കൂടിയില്ല വിജയ് പെട്ടെന്ന് അവനൊരു ചിരിയോടെ അവളുടെ നേരെ തിരിഞ്ഞു മക്കൾ പേടിപ്പിക്കാൻ നോക്കിയതാ ചമ്മി നിൽക്കുന്ന പ്രിയയോട് വിജയ് ചോദിച്ചു അവൾ മെല്ലെ തല താഴ്ത്തി നിന്നു വിജയ് അവളുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങി ടേബിളിലേക്ക് വെച്ചു അവൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാകാതെ പകപ്പോടെ അവൾ അവനെ ഒന്ന് നോക്കി നിശബ്ദത നിറഞ്ഞ ആ മുറിയിൽ അന്നേരം മുകളിൽ കറങ്ങുന്ന ഫാനിന്റെ ശബ്ദം മാത്രം നിറഞ്ഞു നിന്നു അവളുടെ കൊലസിന്റെ മണികൾ അതിനോടൊപ്പം കുലുങ്ങി ശബ്ദമുണ്ടാക്കി ഒരു നേർത്ത ചിരിയോടെ അവൻ അവളോട് പറഞ്ഞു എന്റെ ശ്രീകുട്ടി നീ ഇത്ര ഇത്രയും പോയല്ലോ നീ മെല്ലെ പമ്മി പൊമ്പി വരുന്നുണ്ടെന്ന് നിന്റെ ഈ തോഴികൾ എന്നെ നേരത്തെ അറിയിച്ചു കൊലിസം മൂടിയിരുന്ന സാരി മാറ്റിക്കൊണ്ട് കൊലുസിൽ മെല്ലെ തഴുകി അവൻ പറഞ്ഞു ഞാൻ മണ്ടി ഒന്നും അല്ല പ്രിയ വിജയം നോക്കാതെ പറഞ്ഞു അവന്റെ പ്രവൃത്തി കണ്ട് പ്രിയ ചോദിച്ചു എന്താ മോൻ്റെ ഉദ്ദേശം കുസൃതിയൊപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് അവൾക്ക് മനസ്സിലായി എൻ്റെ പെണ്ണ് എന്തൊരു സുന്ദരിയ അവനിൽ നിന്ന് ഉയർന്ന വാക്കുകൾ കേട്ട് പ്രിയയുടെ കവിൽ തടങ്ങൾ കവിൽത്തടങ്ങൾ കുങ്കുമമിട്ടോണം നാണത്താൽ ചുന്നു അത് ഇപ്പോഴാണോ തോന്നിയേ പ്രിയ ചോദിച്ചു അച്ഛേട്ടാ എന്നെ ഇപ്പം അമ്പലത്തിൽ കൊണ്ടുപോകണം ഇപ്പോഴോ ഇപ്പം അമ്പലത്തിലൊന്നും പോവണ്ട ശ്രീകുട്ടി എന്നെ കൊണ്ടുപോകണം ഏട്ടാ അവൾ അവൻ്റെ മുടിയിഴകൾ തലോടി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു എനിക്കൊന്നും വയ്യ അതും പറഞ്ഞ് അവൻ ടേബിളിൽ ഇരുന്ന ചായക്കപ്പ് മെല്ലെ കുടിക്കാൻ ആരംഭിച്ചു അച്ചു എന്നെ കൊണ്ടുപോവോ അവൻ അതിന് മറുപടി നൽകാതെ ചായ കുടിച്ചുകൊണ്ടിരുന്നു അവന് താല്പര്യമില്ലെന്ന് മനസ്സിലായ പ്രിയ വീണ്ടും അവനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് വിജയ് അവളെ പിടിച്ചു നിർത്തി അവൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ അവൾ നോക്കി നിന്നു നാണം കൊണ്ട് അവരുടെ മുഖം ഇന്ന് വിഷമം കൊണ്ട് വാടിയിരിക്കുന്നു വിഷമമായോ എൻ്റെ വാവാച്ചിക്ക് അവൾ മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ താഴ്ന്നിരുന്ന അവരുടെ മുഖം താടിയിൽ പിടിച്ചുയർത്തി അവരുടെ വെള്ളാരം കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ആ കാഴ്ച അവൻ ഒരുപാട് വേദന സമ്മാനിച്ചു അയ്യോ എന്തിനാ എൻ്റെ വാവാച്ചി കരയുന്നേ എൻ്റെ പൊന്നു കരയില്ലേ ഏട്ടന് സഹിക്കില്ല അത് അവൻ അവളുടെ നിറഞ്ഞൊഴുക്കുന്ന വെള്ളാരം കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അവൻ പിന്നെ ഒന്നും പറയാതെ അവളെയും ചേർത്ത് പിടിച്ച് അലമാരയുടെ അരികിൽ ചെന്ന് ശേഷം അലമാര തുറന്നു ആ കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി അതിനുള്ളിൽ വിജയ് അവൾക്കായി വാങ്ങിക്കൂട്ടിയ വസ്ത്രങ്ങളായിരുന്നു ഓരോ പ്രവൃത്തിയിൽ നിന്നും അവൾ മനസ്സിലാക്കുകയാണ് അവന് തൻ്റെ പ്രാണന് തന്നോടുള്ള സ്നേഹം അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിലടക്കി വെച്ചിരിക്കുന്ന ഒരുപാട് സാരിയിൽ നിന്നും വെള്ളയിൽ കറുത്ത കരയുള്ള സാരി എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു വേഗം വാ എൻ്റെ പെണ്ണ് ഇല്ലിൽ നടയടയ്ക്കും തന്നെ ആറര കഴിഞ്ഞു നിറഞ്ഞ അവളുടെ മിഴികൾ മെല്ലെ ചിരിയുടെ ദീപം തെളിഞ്ഞു വിജയ് വേഗം ഒരു കറുത്ത കര വെള്ളുമുണ്ടും കറുത്ത ഫുൾ സ്ലീവ് ഷർട്ടും മണിഞ്ഞ് മുടി ചീകി ഒതുക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു വാവാച്ചി വേഗം ഒരുങ്ങി വാ ഞാൻ അവിടെ ഉണ്ടാവും അവൻ അതും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ മുറി വിട്ട് താഴേക്കിറങ്ങി പ്രിയ വേഗത്തിൽ തന്നെ അവൻ നൽകിയ കറുത്ത കരയുള്ള സാരി ഉടുത്ത ശേഷം കണ്ണിൽ കൺമിഷി എഴുതി ഊരിവച്ച വളകളിൽ നിന്നും രണ്ട് വള ഇടത് കൈയിൽ അണിഞ്ഞു വലത് കൈയിൽ കൂട്ടത്തിൽ ഏറ്റവും വീതിയുള്ള വളയും കഴുത്തിൽ വിജയി കെട്ടിയ താലിമാല മാത്രം കണ്ണാടിയിൽ നോക്കി മുടി ചീകി വിടർത്തിയിട്ടുകൊണ്ട് കഴുത്തിന്റെ ഭാഗത്തൊരു ക്ലിപ്പുമിട്ട് ഒരിക്കൽ കൂടി കണ്ണാടിയുടെ മുന്നിൽ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്ക് കുഴപ്പമില്ല എന്ന് വരുത്തി ശേഷം അവൾ ഡോറിനടുത്തേക്ക് നടക്കാൻ ഒരുങ്ങി പെട്ടെന്ന് എന്തോ ഓർത്തെന്നോണം കാലിൽ കിടക്കുന്ന സ്വർണ്ണക്കൊലുസിന്റെ കൊളുത്ത് വരുത്തി താഴേക്ക് ഇറങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരുന്ന പ്രിയയെ കണ്ട് വിജയ് അത്ഭുതത്തോടെ നോക്കി നിന്നു അവളുടെ സൗന്ദര്യത്തിൽ വിജയ് അറിയാതെ ലയിച്ചുപോയി ചുറ്റുമുള്ളതിനെ എല്ലാം അവൻ മറന്നു അവളെ പകച്ചു നോക്കി നിൽക്കുന്ന വിജയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവൾ അവന് ഹൃദയം കോരി തെറിക്കുന്ന തരത്തിൽ ഒരു നറുപുഞ്ചിരി സമ്മാനിച്ചു അവന്റെ അരികിലെത്തിയ പ്രിയ തന്നെ ഇവ വെട്ടാതെ നോക്കി നിൽക്കുന്ന വിജയുടെ കയ്യിൽ ഒന്ന് കുത്തിയപ്പോഴാണ് അവന് സ്ഥലകാല ബോധമുണ്ടായത് പക്ഷെ എന്നിട്ടും അവൻ അവളെ ആശ്ചര്യത്തോടെ തന്നെ നോക്കി നിന്നു വിജയ കുടിച്ച ചായക്കപ്പ് അടുക്കളയിൽ കൊണ്ടുവച്ചുകൊണ്ട് അവൾ ഊർമിളയോടും ഹിന്ദുവിനോടുമായി പറഞ്ഞു അമ്മേ ഞാനും അച്ചേട്ടനും കൂടി ഒന്ന് അമ്പലത്തിൽ പോയേച്ചും വരാം പ്രിയ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി തിരിഞ്ഞു നോക്കിയ ഊർമിള അവളെ കണ്ണു ചിമ്മാതെ തന്നെ നോക്കി നിന്നു വേഗം അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു എൻ്റെ മോളെ കാണാൻ എന്താ ഐശ്വര്യം അല്ലേ ഇന്ദു ഊർമിള ഇന്ദുവിനോട് ചോദിച്ചു അത് ലക്ഷ്മി പോലുണ്ട് അതും പറഞ്ഞ് രണ്ടമ്മമാരും കൂടി അവളെ ചേർത്ത് പിടിച്ചു എന്നാൽ മക്കൾ പോയിട്ട് വാ ഊർമിള പ്രിയയോട് പറഞ്ഞു ശ്രീകുട്ടി നീ വരുന്നുണ്ടോ വിജയുടെ വിളിക്കേട്ട പ്രിയ അവനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാ വരുന്നു അമ്മ ചെറിയമ്മ പോയിട്ടും വരാവേ അതും പറഞ്ഞ് അവൾ വിജയുടെ അരികിലേക്ക് ഓടി ആ പാടവരമ്പിലൂടെ അവർ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നടന്നു പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളാൽ ആ മഞ്ഞു വജ്രം എന്ന പോലെ ജ്വലിക്കുകയാണ് അവർ മെല്ലെ ആ വരമ്പിലൂടെ നടന്നു നീക്കുകയാണ് മുന്നിൽ നടക്കുന്ന പ്രിയയോട് വിജയ് പറഞ്ഞു ശ്രീകുട്ടി നോക്ക് നടക്കാട്ടോ കേട്ടോ ഇല്ലയിൽ കാല് തന്നെ വീഴും ഇളം തെന്നലിൽ പാറിപ്പറക്കുന്ന മുടിയിഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് അവൾ അവനെ തിരിഞ്ഞു നോക്കി ശേഷം വീണ്ടും മുന്നോട്ട് നോക്കി നടന്നു പെട്ടെന്ന് വിജി അവളുടെ നടത്തം ശ്രദ്ധിച്ചു ഏറെ നേരമായിട്ടും വിജയുടെ സംസാരമൊന്നും കേൾക്കാത്തത് കാരണം പ്രിയ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അവന്റെ നോട്ടം അവൾ ശ്രദ്ധിച്ചത് പെട്ടെന്ന് അവൾ അവൻ അഭിമുഖമായി തിരിഞ്ഞു നിന്നു താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വിജയ് അവളെ നോക്കി ഒരു ചമ്മയെ ചിരിച്ചിരിച്ചു അയ്യടാ കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ടിൽ തന്നെ അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പ്രിയ പറഞ്ഞു പോടി ഞാൻ നോക്കിയൊന്നുമില്ല അത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട മോനെ ഉരുളണ്ട ഞാൻ കണ്ടു പ്രിയ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനിപ്പോ എന്താ വേറെ ആരും ഞാൻ നിന്റെ ഭർത്താവല്ലേ അവൻ താൻ ചെയ്തത് ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഇങ്ങനെയൊക്കെ ആവാമോ അത് പറഞ്ഞു തീർന്നതും അവൾ വാ പൊത്തിച്ചിരിക്കാൻ തുടങ്ങി നീ അധികം കടന്ന് കിളിക്കേണ്ട അതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ് അവൻ ശബ്ദത്തിൽ കനം വരുത്തി അവളോട് പറഞ്ഞു ഓ പിന്നെ പ്രിയ അതിനെ പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു ശ്രീകുട്ടി ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കുറേയായി ഈ കളിയാക്കിയുള്ള ചിരി ശരിയാ ഞാൻ നോക്കി പിന്നെ ഞാൻ വേറെ വല്ലവരുടെയും പോയി നോക്കണോ അവൻ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു പക്ഷെ അവൻ്റെ സ്വരം ഇടറിയിരുന്നു ശേഷം അവൻ അവളെ മറികടന്ന് മുന്നിലേക്ക് നടന്നു വിജയിക്ക് വിഷമമായി എന്ന പ്രിയക്ക് മനസ്സിലായി അവൾ വേഗം അവൻ്റെ പിന്നാലെ നടന്നെത്തി അച്ചയുടെ നിക്ക് ഞാനൊന്ന് പറയട്ടെ അവൾ അവന് പിന്നാലെ വേഗത്തിൽ നടന്നുകൊണ്ട് പറഞ്ഞു പക്ഷെ അവൻ കേട്ട ഭാവം നടിക്കാതെ വേഗത്തിൽ മുന്നോട്ട് നടന്നു അച്ചയുടെ നിക്ക് എനിക്കറിയില്ലായിരുന്നു അച്ചേട്ടൻ്റെ വിഷമാവുമെന്ന് ശ്രീക്കുട്ടി ഇനി അങ്ങനെ ഒന്നും പറയൂല അവൾ അവന് പിന്നാലെ നടന്നുകൊണ്ട് പറഞ്ഞു പക്ഷെ അവനിൽ നിന്നും ഒരു നോട്ടമോ ഒന്നും തന്നെ പ്രതികരണമായി ലഭിച്ചില്ല അതവളെ വേദനിപ്പിച്ചു അച്ചേട്ട പിണങ്ങല്ല എന്നോട് എനിക്ക് സഹിക്കില്ലാട്ടോ അതും പറഞ്ഞ് മുഴിവിപ്പിക്കുമ്പോഴേക്കും അവൾ വീണ്ടും ഒരു കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു അവളുടെ മിഴികൾ മെല്ലെ നിറയാൻ തുടങ്ങി പെട്ടെന്ന് അവൾ തെന്നി വീഴാൻ പോയി അലറുന്ന പോലെ അവൾ അവന് വിളിച്ചു തിരിഞ്ഞു നോക്കി അവൻ കാണുന്നത് തെന്നി വീഴാൻ ഒരുങ്ങുന്ന പ്രിയയാണ് വേഗത്തിൽ അവൻ അവളെ താങ്ങി പിടിച്ചു ശേഷം അവളെ നേരെ നിർത്തി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി നോക്കി നടക്കാൻ അതെങ്ങനെയാ എന്നെ കളിയാക്കാനല്ലേ അവൾക്ക് നേരം മുന്നേ കയറി നടക്കടി വിജയ് ദേഷ്യത്തിൽ പല്ലെറിമിക്കൊണ്ട് പറഞ്ഞു അവൾ പേടിച്ച് അവന് പറഞ്ഞതനുസരിച്ച് അവന് മുന്നേ കയറി നടന്നു പിന്നീട് പോകുന്ന വഴി ഒരു തവണ പോലും അവൾ തിരിഞ്ഞു നോക്കിയില്ല താൻ അവനെ വിഷമിപ്പിച്ചതും അവൻ പിണുങ്ങിയതും പിന്നെ തന്നോട് ദേഷ്യപ്പെട്ടതുമെല്ലാം അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുരമായിരുന്നു പെട്ടെന്ന് അവൾ നിന്നു ഞടിയിടയിൽ തൊട്ട് പിന്നിൽ നിൽക്കുന്ന വിജയുടെ മാറിൽ മുഖം പൂഴ്ത്തി വിതുമ്പി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ വിചാരിച്ചില്ല ചേട്ടന് വിഷമാവെന്ന് എന്നോട് പിണങ്ങല്ലേ ഏട്ടാ ഏങ്ങലടിച്ച് അവൻ മാറിൽ മുഖമർത്തി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പക്ഷേ അവനിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല അവൻ അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു അവൻ്റെ പിന്നാലെ നടക്കുമ്പോഴും അവളുടെ ആ വെള്ളാരം കണ്ണുകളിൽ നിന്നും മഴത്തുള്ളികൾ പോലെ കണ്ണുനീർ ഇറ്റുറ്റു വീഴുന്നുണ്ടായിരുന്നു മിഴിയിൽ എഴുതിയ കൺമശിയെല്ലാം ആ കണ്ണുനീരിൽ അലിഞ്ഞു പോയി അവളുടെ കവിൾത്തടങ്ങൾ ചോര പോലെ ചുവന്നു തൊടുത്തു അവളുടെ വെള്ളാരം കണ്ണുകൾ കലങ്ങി മറിഞ്ഞു മാറുന്ന അതിരങ്ങൾ കടിച്ചു പിടിച്ച് നിശബ്ദയായി കരഞ്ഞുകൊണ്ടിരുന്നു അവൾ അവളുടെ ഏങ്ങലടികൾ ഉച്ചത്തിലായതോടെ പ്രിയയുടെ കൈയും പിടിച്ച് നടന്നുകൊണ്ടിരുന്ന വിജയ് ഒന്ന് നിന്നു അന്നേരം അവർ ക്ഷേത്രത്തിനടുത്തുള്ള ആൽമരത്തിന്റെ അരികിൽ എത്തിയിരുന്നു വയലിൽ നിന്നും വീശുന്ന കാറ്റിൽ ആൽമരത്തിന്റെ ഇലകൾ ആടി വിജയ് അവൾക്ക് അഭിമുഖമായി നിന്നു താഴേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ മുഖം പിടിച്ചുയർത്ത് നീ എന്തിനാ പെണ്ണേ ഈ നിന്ന് കരയുന്നത് അതിന് മാത്രം എന്താ ഇപ്പം ഉണ്ടായത് അവൻ അവളുടെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ നോക്കി ചോദിച്ചു എന്തിനാ എന്നോട് പിണങ്ങിയേ ഏങ്ങലടിച്ചു കരയുന്നതിനിടയിൽ അവൾ പറഞ്ഞു എൻ്റെ വാവാച്ചി എനിക്ക് നിന്നോട് പിണങ്ങിക്കൂടെ എനിക്കിങ്ങനെ പിണങ്ങാനും ദേഷ്യപ്പെടാനും സ്നേഹിക്കാനും പ്രണയിക്കാനും എല്ലാം നീ മാത്രമല്ലേ ഉള്ളൂ അവൾ അവൻ പറയുന്നത് കേട്ടു നിന്നു ശ്രീകുട്ടി നീ ഇങ്ങനെ തൊട്ടവാടി ആവല്ലേ വാവാജി അവൻ അവളുടെ തോളിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു അവൾ അവനെ തന്നെ നോക്കി നിന്നു ഏങ്ങലടിക്ക് ഇച്ചിരി ശമനം വന്നിട്ടുണ്ട് ആവശ്യമില്ലാതെ കരഞ്ഞു ദേ കൺമഷിയൊക്കെ കളഞ്ഞു നോക്കിയേ ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെ ഇരുന്ന മുഖമാണ് ഇപ്പൊ ചുവന്ന് കണ്ണൊക്കെ കലങ്ങി ഒറ്റ അടി അങ്ങ് തന്നാലുണ്ടല്ലോ അവൻ അവളുടെ കവിളിനു നേരെ കൈയോങ്ങിക്കൊണ്ട് പറഞ്ഞു അവൾ എന്ന പ്രതീക്ഷയിൽ മിഴികൾ ഇറുക്കിയടച്ച് അടികൊള്ളാൻ ഒരുങ്ങി നിന്നു ഏറെ നേരമായിട്ടും അവൻ്റെ കൈ തൻ്റെ കവളിൽ പതിക്കാത്തത് കൊണ്ട് അവൾ മെല്ലെ മിഴികൾ തുറന്നു അപ്പോൾ അവളെ നോക്കി ചിരിക്കുന്ന വിജയയാണ് കണ്ടത് സോറി ഞാനിനി അങ്ങനെ ഒന്നും പറയില്ല എനിക്ക് സഹിക്കില്ലായിട്ട് എന്നോട് പിണങ്ങിയാ അതും പറഞ്ഞു തീർത്തപ്പോഴേക്കും അവൾ വീണ്ടും വിതുമ്പി തുടങ്ങിയിരുന്നു ദേ ശ്രീകുട്ടി ഇനിയും കരഞ്ഞ നീ എന്റേന്ന് വാങ്ങിക്കും എന്റെ പെണ്ണെ നിനക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവൻ അവളുടെ കേശഭാരത്തിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്നാലും ഞാൻ ഇനി അങ്ങനൊന്നും പറയില്ല അവൾ അവന്റെ മാറിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞു മതി മതി ഇനിയും കിന്നരിച്ചു നിന്ന നടയടയ്ക്കും അവൻ തന്റെ മുണ്ടിന്റെ അറ്റം കൊണ്ട് അവളുടെ മുഖം തുടച്ചു അന്നേരം അവളുടെ ആ കരഞ്ഞു കലങ്ങിയ മിഴികളിൽ ഒരു പുഞ്ചിരി തിളങ്ങി നിന്നു അവൻ അവളുടെ കൈയും പിടിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു